എൻ്റെ പേര് മേരി റിയ. ഞാൻ തോപ്പുംപടി സെൻറ്റ് സെബാസ്റ്റ്യൻ ചേർച്ചിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2021 December 8th ആണ്. എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 2019 ഡിഗ്രി പാസ്സൗട്ടാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏത് കരിയർ ചൂസ് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഫുൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഓരോ കരിയറിൽ അവർ പോയി. ഞാൻ 2 വർഷം എനിക്ക് എൻ്റെ ഇയർ പോയി. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഇതിനു മുമ്പേ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാമായിരുന്നു, എന്നാലും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഫസ്റ്റ് വെച്ചത് എൻ്റെ കരിയർ ഓപ്ഷൻ തന്നെയാണ്. മാതാവ് എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പാരാമെഡിക്കലിന് അന്ന് ആ സമയത്ത് എനിക്ക് ഓപ്ഷൻ വയ്ക്കാനുള്ള ഇത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് വെച്ചു. എനിക്കിഷ്ടപ്പെട്ട സബ്ജക്റ്റാണ് ഞാൻ വെച്ചത്. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡിലും തേർഡിലും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്കൊരുപാട് വിഷമമായി. പക്ഷേ എന്നാലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്, മാതാവ് എനിക്ക് കൈവിടില്ല എന്ന്. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഏതാണോ സബ്ജക്റ്റ് പഠിക്കേണ്ടത് മാതാവ് തീരുമാനിക്കേണ്ടത്, ആ സബ്ജക്റ്റ് എനിക്ക് കാണിച്ചു തന്നെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി വെബ്സൈറ്റിൽ നോക്കിയപ്പോഴത്തേക്കും ഡി ഫാം മാത്രമാണ് ഞാൻ കണ്ടത്, വേക്കൻസി. അങ്ങനെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, അതെനിക്ക് പഠിക്കാൻ പറ്റുമോ. ഞാൻ അത്ര വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റൊന്നും അല്ല. അപ്പോൾ ഡി ഫാം എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരുന്നു. പക്ഷേ ഈശോ എനിക്ക് അതാണ് തന്നതെന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ അത് തന്നെ വെച്ചു. പിന്നെ എനിക്ക് ഹോസ്റ്റലിനൊന്നും നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം ഒരു ഒന്നും അങ്ങോ എത്താത്ത ഒരു അവസ്ഥയായിരുന്നു. സമൂഹത്ത് പോകാനാണെങ്കിലും ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. കാരണം എല്ലാവരും ചോദിക്കും, എന്തായി, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര നാണക്കേടും ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. മാനസികമായിട്ട് ഒരുപാട് ഞാൻ തകർന്നിരുന്നു ആ സമയത്ത്. അങ്ങനെ എനിക്ക് അലോട്ട്മെൻറ്റിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ആലുവയിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി. വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും പോയി വരാൻ മാതാവ് എനിക്ക് അതിനൊരു അനുഗ്രഹം തന്നു. അങ്ങനെ ഇപ്പം ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. എക്സാം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഞാൻ അടുത്ത് വെച്ച ഉടമ്പടി എന്ന് പറയുന്നത്, എനിക്ക് 5 വർഷമായിട്ട് മുട്ടിന് വേദന ഉണ്ടായിരുന്നു. അത് 2017 May ഞാൻ മലയാറ്റൂർ പോയപ്പോൾ അവിടെ മുട്ടിയിടിച്ച് വീണു. വീണ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി എക്സ്റേക്ക് എടുത്തപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലിന് പൊട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നീരുണ്ടായിരുന്നു. അതിനവർ മരുന്നും തന്നു. അത് കഴിഞ്ഞ് ഓരോ വർഷവും ആ സമയമാകുമ്പോൾ എനിക്ക് പിന്നെയും ആ വേദന വന്നുകൊണ്ടിരുന്നു. പക്ഷെ ആ വേദന സഹിക്കാൻ പറ്റുന്നതായതുകൊണ്ട് ഞാൻ തന്നെ സഹിച്ചു അത്. അങ്ങനെ 2022 ആയപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും വയ്യാണ്ടായി. എനിക്ക് മുട്ടുകുത്താൻ പറ്റുന്നില്ല. മുട്ടുകുത്തി ഇണീക്കുമ്പോഴൊക്കെ ഭയങ്കര വേദനയായിരുന്നു. നിലത്തിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോയി, ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി. അവിടെ എക്സ്റേ എടുത്തപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരുപാട് വിഷമമായി. കാരണം ഈ പ്രായത്തിൽ തന്നെ തേയ്മാനം എന്നൊക്കെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വന്നു. അങ്ങനെ ഞാൻ മരുന്ന് കഴിച്ചു. ഞാൻ മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പം ഞാൻ 1 ആഴ്ചത്തേക്ക് ആ മരുന്നൊക്കെ കഴിച്ചുള്ളൂ. അത് കഴിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ടും ഞാൻ അതിനുവേണ്ടി ഫോക്കസ് ചെയ്തൊന്നും പ്രാർത്ഥിച്ചില്ല. എൻ്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ ഇഗ്നോർ ചെയ്ത് കളഞ്ഞു. എന്നാലും മാതാവിൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ വേദനയുണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ എപ്പോഴാണ് മാറിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇപ്പം എനിക്ക് ഉടമ്പടി തൈലം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴാണ് മാറിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. 3 മാസത്തോളം എനിക്കിപ്പോൾ ആ വേദന വരാറില്ല. എനിക്ക് മുട്ടുകുത്താം, ഇരിക്കാം, ഒരു കുഴപ്പമില്ല. പണ്ട് ബസ്സിൽ കയറുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. അത് മാതാവ് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ എൻ്റെ അനിയത്തിയുടെ ഡിഗ്രി അഡ്മിഷനായിരുന്നു. അവൾ ആഗ്രഹിച്ചത് BA Economics സെൻറ്റ് പോൾസിൽ കിട്ടണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അലോട്ട്മെൻറ്റിലൊന്നും അവൾക്ക് കിട്ടിയില്ല. പിന്നെ അവരെ വിളിച്ച് ചോദിച്ചപ്പോഴും അവർ സീറ്റൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ വെച്ചു. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാതാവ് കൈവിടില്ല എന്നുള്ളത്. അങ്ങനെ അവർ തന്നെ ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സീറ്റുണ്ട്, വേഗം അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ മുടികൊഴിച്ചിലായിരുന്നു. കൊറോണ വന്ന് പോയ സമയത്ത് ഇമ്മ്യൂണിറ്റിയൊക്കെ ഭയങ്കരമായിട്ട് വീക്കായിരുന്നു. ആ സമയത്ത് ഒരുപാട്
മുടി കൊഴിഞ്ഞു പോകുമായിരുന്നു. വെറുതെ പിടിച്ചാൽ പോലും കുറേ പോകും. കുളിക്കാനാണെങ്കിലും മുടി ചീവാനാണെങ്കിലും എനിക്ക് പേടിയായിരുന്നു, കാരണം അത്രമാത്രമാണ് മുടി കൊഴിഞ്ഞുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം തലയിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസം പ്രമാണം ചൊല്ലി. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം എൻ്റെ മുടി കൊഴിച്ചിൽ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായിട്ട് തന്നെ മാറിയെന്ന് പറയാം. പിന്നെ ഞാൻ വെച്ചത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു നെയ്ബർ, ആ ചേട്ടൻ ഞങ്ങളൊരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. കള്ളക്കേസൊക്കെ കൊടുക്കി, അപ്പക്കെതിരെ കള്ളക്കേസൊക്കെ കൊടുക്കായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടിയിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഉടമ്പടിയുടെ സംരക്ഷണം എപ്പോഴും എൻ്റെ കുടുംബത്തിലും എനിക്കും ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അതേപോലെ ആ സൈഡിൽ, അവരുടെ വീടിൻ്റെ ആ സൈഡിൽ, ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും ഇവിടുന്ന് വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഇടുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെ ആ കേസ് തള്ളിപ്പോവുകയും അന്വേഷിക്കാൻ വന്ന പോലീസ് ഓഫീസർ തന്നെ പറയുകയും ചെയ്തു, ഇതൊന്നും ഒരു കാര്യമില്ല, അയാൾക്ക് നിങ്ങളോടുള്ള അസൂയ കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ആ കേസ് തള്ളിപ്പോവുകയും ആ ചേട്ടൻ അവിടെ നിന്ന് വീട് മാറിപ്പോവുകയും ചെയ്തു. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ എനിക്ക് മെൻസ്ട്രൽ സൈക്കിൾ അങ്ങനെ ഇറഗുലറായിരുന്നു, രണ്ട് മാസത്തോളം എനിക്കൊന്നും വരാണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, അതേപോലെ തന്നെ ഉടമ്പടി ധ്യാനത്തിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പിറ്റേ മാസം തൊട്ട് തന്നെ റെഗുലറായിട്ട് എനിക്ക് മെൻസ്ട്രല് വരാൻ തുടങ്ങി, സൈക്കിള് ഒക്കെ ആയി. പിന്നെ എനിക്കറിയില്ല എങ്ങനെയാണ് പനി വന്നതെന്ന്. ഞാൻ കോളേജിൽ നിന്ന് തിരിച്ച് വന്ന വഴിക്ക് എനിക്ക് ഭയങ്കര അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു ബസ്സിലിരിക്കുമ്പോഴും. അങ്ങനെ ഇരുന്ന് വീട്ടിലെത്തിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പനിയും വിറച്ചാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഇൻറ്റേർണൽ ഓർഗൺ വരെ ആ ഒരവസ്ഥ പോലെയായിരുന്നു. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു പനി വന്നിട്ടില്ല. അപ്പോൾ വീട്ടിലെല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യം നിങ്ങൾ മാനസികമായ ഇതിലേക്ക് പോകാണ്ട് ദൈവത്തിലേക്ക് ആദ്യം തിരിയണം എന്ന്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ നേരെ ഇവിടെ നിന്ന് വെഞ്ചരിച്ച തേൻ ഞാൻ ഒരു നുള്ളിൽ കഴിച്ചു. അങ്ങനെ എൻ്റെ കാശുരൂപം വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. അപ്പം തന്നെ എൻ്റെ സെക്കൻഡ്സിനുള്ളിൽ തന്നെ എൻ്റെ പനിയും അതുപോലെ തന്നെ ആ വിറയിലും നിന്നു. അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, ആ സെക്കൻഡ്സിൽ എനിക്ക് ആ ഒരു അനുഭവം കിട്ടിയത് മാതാവിൻ്റെ. പിന്നെ അതുപോലെ തന്നെ കുറേ അനുഭവങ്ങളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള കുറേ അനുഗ്രഹങ്ങൾ. പ്രൊട്ടക്ഷനാണ് ഏറ്റവും വലുത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കരമധികം പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ഈ ഉടമ്പടി എടുത്തതുകൊണ്ട് തന്നെ. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുരുമാരനും ഒരുപാട് ഒരുപാട് നന്ദി. പ്രഭാഷകൻ്റെ പുസ്തകം 33 അധ്യായം 16 തിരുവചനം പറയുന്നു, ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാ പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി, എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപനാക്കിയെന്ന്. മേരി റിയ എന്ന മകളുടെ കരിയർ, അതായത് തൻ്റെ പ്രൊഫഷണൽ കോഴ്സ് ഏത് തിരഞ്ഞെടുക്കണം. 2019 ഡിഗ്രി കഴിഞ്ഞു, കൂടെയുള്ളവരൊക്കെ ഓരോരോ ജോലികളിലേക്കും ഓരോരോ കോഴ്സുകളിലേക്കും തിരിയുമ്പോൾ ഈ മകൾക്ക് അപ്ലൈ ചെയ്യുന്നതൊന്നും കിട്ടുന്നില്ല. അങ്ങനെ 2 ഈ മകൾ വീട്ടിൽ തന്നെ കഴിഞ്ഞിരുന്നതെന്നാണ് സിസ്റ്റിനോട് പറഞ്ഞത്. അപ്പോൾ ഈ മകൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, ആ ഒരു അവസ്ഥ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്നു എന്തായി, ഒന്നും ആയില്ലേ, അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഡി ഫാമിന് എങ്ങനെ അഡ്മിഷൻ കിട്ടുന്നു. അപ്പോൾ ഈ മകർക്ക് ഒരു ആഗ്രഹം കൂടിയുണ്ട്, വീട്ടിൽ നിന്ന് പോകണം. അതിനുള്ള അവസരവും ഈ മകൾക്ക് കിട്ടുകയാണ്. നിയറസ്റ്റ് ആയിട്ടുള്ള കോളേജിൽ നിന്നാണ് പിന്നീട് ഈ മകൾക്ക് അഡ്മിഷനും ലഭിക്കുക. പിന്നെ 5 തൻ്റെ ശാരീരികമായ അസ്വസ്ഥതകൾ, മുട്ടുവേദന, അതുപോലെ മുടി കൊഴിച്ചിൽ, ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഈ മകൾ പറയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാറുന്നത്? അതുപോലെ ഒരു കേസിൻ്റെ കാര്യം പറഞ്ഞു, അതെങ്ങനെ അസാധുവായി പോകുന്നു, വെഞ്ചരിച്ച ഉപ്പ്,
ആ വഴിയിൽ അവരുടെ വീടിനോട് ചേർന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ആ കേസ് കള്ളക്കേസായിരുന്നു എന്നാണ് പറഞ്ഞത്, അത് അസാധുവാകുന്നത് എങ്ങനെ? അപ്പോൾ തൻ്റെ കരിയറിൽ, തൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഏത് എങ്ങോട്ട് തിരിയണമെന്നറിയാതെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഉടമ്പടി ഈ മകളെ പൊതിഞ്ഞു പിടിക്കുന്നത്, പരിശുദ്ധ അമ്മ ഈ മകൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്, അങ്ങനെ ഉടമ്പടിയിലൂടെ ഈ മകൾക്ക് കിട്ടുന്ന സംരക്ഷണവും ഒക്കെ എത്രമാത്രമാണെന്ന് നമ്മോട് പറഞ്ഞു. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.